സംഘർഷഭരിതമായി പശ്ചിമേഷ്യ മാറിയിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടം പശ്ചിമേഷ്യ ആശങ്കപരമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ യുദ്ധഭീഷണിക്കിടെ കഴിഞ്ഞ ദിവസം 3 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് മറ്റൊരാശങ്ക ഉയർത്തിയിരിക്കുകയാണ്. INS ഷർദൂൽ, INS തീർ, ICGS വീര എന്നീ കപ്പലുകളാണ് ബന്ദർ അബ്ബാസ് തുറമുഖത്ത് എത്തിയത്. ഇസ്രയേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിനും പ്രത്യാക്രമണ ഭീതികൾക്കും ഇടയിലുള്ള ഇന്ത്യയുടെ നീക്കം ആശ്ചര്യമുണർത്തുന്നതുമാണ്. ഇറാൻ നാവികസേനാ കപ്പലായ സെറ പ്രത്യേകമായ ഉപചാരങ്ങളോടെയാണ് ഇന്ത്യൻ കപ്പലുകളെ തുറമുഖത്തേക്ക് സ്വീകരിച്ചാനയിച്ചത്. പേർഷ്യൻ കടലിടുക്കിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിനു വേണ്ടിയാണ് ഇന്ത്യൻ കപ്പലുകൾ എത്തിയത് എന്നാണ് വിവരം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് ഇന്ത്യൻ നേവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. നാവിക സഹകരണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെയും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ സന്ദർശിക്കുന്നത് എന്ന വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. സന്ദർശനത്തിന്റെ ഭാഗമായി നാവിക സുരക്ഷ ശക്തമാക്കാൻ ആവശ്യമായ അഭ്യാസങ്ങളിൽ കപ്പലുകൾ ഏർപ്പെടും. ഇന്ത്യൻ ഇറാൻ നാവികസേനകൾ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള അഭ്യാസങ്ങളും ഉണ്ടാകും. പ്രൊഫഷണൽ കൈമാറ്റങ്ങൾ, പരസ്പര പരിശീലന സന്ദർശനങ്ങൾ, റീത്ത് സമർപ്പണം, നാവിക സഹകരണ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം പദ്ധതിയിലുണ്ടെന്നും സേന അറിയിച്ചു. കഴിഞ്ഞ മാർച്ചിൽ ഇറാൻ കപ്പലുകൾ ഇന്ത്യയിലെത്തിയിരുന്നു. ബുഷർ, ഹെൻഗാം എന്നീ കപ്പലുകളാണ് മുംബൈയിലെത്തി സൈനിക അഭ്യാസം നടത്തിയത്. നാവിക കമാൻഡർമാരായ മഹദി ബെൽവർദി, മുഹമ്മദ് ഹാജിസ്ത എന്നിവരുടെ നേതൃത്വത്തിലുള്ള 240 സൈനികരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ഇറാൻ പ്രതിരോധ അറ്റാഷെ കേണൽ ഹസൻ മോമാനിയും ഇറാനിയൻ കമാൻഡർമാരും വെസ്റ്റേൺ ഫ്ലീറ്റ് ഫ്ളാഗ് ഓഫീസർ റിയൽ അഡ്മിറൽ CR പ്രവീൺ നായരുമായി കൂടിക്കാഴ്ചയും നടത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യയുടെ അഭിമുഖത്തിലുള്ള മിലൻ 24 സൈനിക അഭ്യാസത്തിൽ ഇറാൻ യുദ്ധക്കപ്പലായ ദന പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 1 ഇറാൻ ഇസ്രയേൽ നഗരങ്ങളിൽ വൻ മിസൈൽ ആക്രമണം നടത്തിയത്. 180 മിസൈലുകളാണ് വ്യോമത്താവളങ്ങളിലും മൊസാദ് ആസ്ഥാനത്തും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് എത്തിയത്. അതീവ സുരക്ഷയുള്ള ഇസ്രയേലിലെ നെവാറ്റീം എയർബേസ് ഉൾപ്പെടെ 2 വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ അത്യാധുനികമായ ഡ്രോണുകളും നെവാറ്റീമിലും ഉണ്ടെന്നാണ് വിവരം. ഇവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാദ്യമായാണ് ഗാസയ്ക്കും ലബനാനും ഹിസ്ബുള്ളയ്ക്കുമെതിരെയുള്ള ഇസ്രയേൽ യുദ്ധത്തിൽ ഇറാൻ വിപുലമായ രീതിയിൽ നേരിട്ട് ഇടപെടുന്നത്. മിസൈൽ ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ലബനാൻ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ തുടർന്നും കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇറാനും ഭീഷണി മുഴക്കിയിരിക്കുന്നത്. യുദ്ധഭീതിക്കിടെ റഷ്യ, ജർമ്മനി, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ മേഖലയിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരായ ആക്രമണത്തിൽ തന്ത്രപരമായ പരിഹാരം കണ്ടെത്തണമെന്ന് മോദി ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഇറാനുമായി 10 പഴക്കമുള്ള സദൃഢമായ ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത്. ഇതിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടില്ലെന്നു വ്യക്തമാക്കുന്നതാണ് പുതിയ സൈനിക നീക്കം. സൈനിക സഹകരണത്തിനൊപ്പം പേർഷ്യൻ കടലിടുക്കിൽ ഇന്ത്യക്ക് ഊർജ്ജ താല്പര്യങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലെ തന്ത്രപ്രധാന മേഖലയാണ് പേർഷ്യൻ കടലിടുക്ക്. പേർഷ്യൻ കടലിടുക്കിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ആഗോള വ്യാപാര രംഗത്ത് തന്നെ ഏറ്റവും സുപ്രധാന ചെക്ക് പോയിന്റുകളിൽ ഒന്നാണ്. കടൽ മാർഗമുള്ള ആഗോള എണ്ണ ചരക്ക് ഗതാഗതത്തിന്റെ 30% ഇതുവഴിയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 55% എത്തുന്നതും ഇതേ മേഖലയിൽ നിന്നാണ്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോള എണ്ണ വിപണിക്കൊപ്പം ഇന്ത്യയും സാരമായി ബാധിക്കും. അതിനാൽ ഇവിടെ തുറന്ന യുദ്ധത്തിനുള്ള സാധ്യത ഒഴിവാക്കാനാകും പടിഞ്ഞാറൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയുടെയും ശ്രമം.